ഓണക്കാലത്ത് വീണ്ടും സജീവമായിരിക്കുകയാണ് പകിടകളി. കോട്ടയം ജില്ലയിലെ മാങ്ങാനം, കുറിച്ചി, നീലമ്പേരൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഓണക്കാലത്ത് പകിടകളി ഇന്നും പ്രചാരത്തിലുള്ളത്. മുൻപ് കേരളത്തിലെമ്പാടും പ്രചാരത്തിലുണ്ടായിരുന്ന പകിടകളി അന്യം നിന്നു പോകാതെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് ഇവിടെയുള്ളവർ. കേരളത്തിന്റെ നാട്ടിൻപുറങ്ങളിൽ മുൻപ് പ്രചാരത്തിലുണ്ടായിരുന്ന വിനോദമായിരുന്നു പകിടകളി. പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിൽ പലയിടത്തും ഇപ്പോഴും പകിടകളി ടൂർണമെന്റുകൾ നടക്കുന്നുണ്ട്. പഞ്ചലോഹം കൊണ്ടാണ് പകിട നിർമ്മിക്കുന്നത്. നാല് വശങ്ങളുള്ള അറ്റം ഉരുണ്ട് ദീർഘചതുരാകൃതിയിലുള്ള പകിടയുടെ ഓരോ വശത്തും യഥാക്രമം 1, 3, 4, 6 എന്ന അടയാളങ്ങളുണ്ടാകും. സാധാരണ ലോഹം കൊണ്ടാണ് പകിട നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ അവ പൊള്ളയായിരിക്കും. അവയുടെ മേൽ അടയാളങ്ങളായി 1, 3, 4, 6 എന്ന ക്രമത്തിൽ ദ്വാരങ്ങളാണ് ഉണ്ടായിരിക്കുക. 15 സെന്റിമീറ്റർ നീളവും 4 മുഖങ്ങളോടും കൂടിയാണ് പകിട നിർമ്മിക്കുന്നത്. ഓരോ വശത്തുമുള്ള കുത്തുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പകിടകളി മുന്നേറുന്നത്. 2 പകിടകൾ കൈവെള്ളയിൽ ചേർത്ത് വെച്ച് ഉരുട്ടി താഴെ വെച്ചിരിക്കുന്ന 25 കോഷ്ടങ്ങളുള്ള കളിക്കളത്തിലേക്ക് ഉരുട്ടിവിടുന്നു. പകിടകളുടെ ഒരടയാളം മാത്രമാണ് മുകളിൽ കാണുന്നതെങ്കിൽ ദായമെന്നും അടയാളങ്ങളൊന്നുമില്ലാത്ത ഭാഗമാണ് വരുന്നതെങ്കിൽ വാരയെന്നുമാണ് പറയുക. പകിട വീഴുന്നതനുസരിച്ചുള്ള എണ്ണം വരച്ചിരിക്കുന്ന കളങ്ങളിൽ കരുക്കൾ കയറ്റിവെച്ച് അടയാളപ്പെടുത്തിക്കൊണ്ടായിരിക്കും കളി മുന്നേറുക. വാരം വീഴുന്നത് വിജയഹേതുവായി കണക്കാക്കപ്പെടുന്നു. വാരത്തിന് 12 എണ്ണമാണ് കണക്കാക്കപ്പെടുന്നത്. പകിട പകിട 12 എന്നൊരു ശൈലി തന്നെ വിജയത്തിന്റെ അടയാളമായി കണക്കാക്കി പറഞ്ഞു വരുന്നുണ്ട്. രണ്ട് പകിടയിലും ഓരോ കണ്ണ് വെച്ച് വീഴുന്നതാണ് കൂട്ടുപകിട. ഈ നേരെ കണ്ണിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 12 ആണ് വരുന്നത്. 6 ആണ് വരുന്നത്. ഒരു പകിടയിൽ 6ഉം മറ്റേ പകിടയിൽ 6ഉം കൂടെ രണ്ട് പകിടയും കൂടെ ചേർന്ന് വീഴുന്നതാണ് 12 എന്ന് പറയുന്നത്. അതിന്റെ നേരെ ഒരു സൈഡ് എന്ന് പറയുന്നത് 8ആണ്. 4, 4, 4, 8 എന്ന് പറയും. രണ്ട് പകിടയും കൂടെ വീഴുമ്പോഴത്തേക്കിന് 8 എന്നാ പറയുന്നത്. അതിന്റെ മറുസൈഡ് എന്ന് പറയുന്നത് 3ആണ് വരുന്നത്. ഒരു പകിടെ 3ഉം മറ്റേ പകിടെ 3ഉം കൂടെ വന്നു കഴിഞ്ഞാൽ 23ആറ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അങ്ങനെ 4 പുറമാണ് ഒരു പകിടയ്ക്കുള്ളത്. ഇതിനകത്ത് ഈ വിരുദൻ എന്ന് പറയുന്നത് ഈ 23ആറ് 3 വെച്ച് കളിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാരി കളിക്കാം. അങ്ങനെ ഒരു വരി 4, 4, 6, 12 അങ്ങനെ വരുന്നത് നമുക്ക് വാരി കളിക്കാവുന്നതാണ്. വിരുദൻ എന്നാണ് പറയുന്നത്. അതിന് അങ്ങനത്തെ വീഴുവാണെങ്കിൽ വാരി കളിക്കാം. കോട്ടയം ജില്ലയിൽ ഇന്ന് പകിടകളി നടക്കുന്ന സ്ഥലങ്ങൾ കുറവാണ്. എന്നാൽ ഈ വിനോദം അന്യം നിന്ന് പോകാതെ സംരക്ഷിക്കുന്ന സ്ഥലങ്ങളാണ് മാങ്ങാനം, കുറിച്ചി, നീലമ്പേരൂർ തുടങ്ങിയവ. മാങ്ങാനത്ത് ഈ ഓണക്കാലത്തും മാങ്ങാനം പൌരസമിതിയുടെയും പകിടകളി പ്രേമികളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പകിടകളി ആവേശമായി. തുടർച്ചയായി 3ാം വർഷമാണ് പകിടകളി മത്സരം സംഘടിപ്പിച്ചത്. മാങ്ങാനം പൗരസമിതിയും ഇവിടുത്തെ പകിടകളി പ്രേമികളും കൂടെ കൂടി നടത്താൻ തുടങ്ങിയിട്ട് 3ാമത്തെ വർഷമാണ് നടക്കുന്നത്. പക്ഷേ വർഷങ്ങൾ മുന്നേ പണ്ട് കാലം മുതലേ ഞങ്ങളൊക്കെ എന്റെയൊക്കെ മുൻ തലമുറയിൽ ഇവരെയൊക്കെ കളിച്ചു വരുന്നത് കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ ഈ കളി ഇപ്പൊ തുടങ്ങിയേക്കുന്നത്. ടൂർണമെന്റ് ഇല്ലെന്നുള്ള ഉള്ളായിരുന്നു. പക്ഷേ ഇവിടെ പകിടകളി ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ടുള്ള പകിടകളി ഉള്ള സ്ഥലമായിരുന്നു. ഇപ്പൊ നമ്മൾ 3ാമത്തെ വർഷമാണ് നമ്മൾ ഇപ്പൊ ടൂർണമെന്റ് ആയിട്ട് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ട് പോരുന്നത്. അതായത് ഓണത്തോടനുബന്ധിച്ചാണ് ആ ഒരു 1.5 മാസം 2 മാസം മാക്സിമം അത്രേ ഉള്ളൂ. പ്രൈസ് ഒക്കെ എങ്ങനെയാ? പ്രൈസ് നമ്മൾ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 24,222 രൂപയാണ് വിജയികൾക്ക് കൊടുക്കുന്നത്. എവറോളിങ് ട്രോഫി കൊണ്ട് അതുപോലെ തന്നെ 2ാം സമ്മാനത്തിന് ഇരിക്കുന്നത് 11,111 രൂപയും എവറോളിങ് ട്രോഫിയും. അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പുതുതലമുറയ്ക്ക് പകിടകളി പരിചയപ്പെടുത്തുന്നതിൽ ഇത്തരം കൂട്ടായ്മകളുടെ പങ്ക് വലുതാണ്. വരും വർഷങ്ങളിലും ഓണനാളുകളിൽ പകിടകളി മത്സരം സംഘടിപ്പിക്കുവാനാണ് മാങ്ങാനം പൗരസമിതിയുടെ തീരുമാനം. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.